പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇത് ഓരോ ദിവസവും ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളാണ് ഓരോ ദിവസവും പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് ലോഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ അതിൻ്റെ ഒരു സെറ്റിങ്സും പ്ലേ സ്റ്റോറിലുള്ള ഒരു സെക്യൂരിറ്റിയും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ഒരു ലിങ്ക് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് കിട്ടിയാൽ അന്നേരം തന്നെ അത് പോയി ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് ഉപയോഗിക്കുക അതാണ് ചെയ്യുന്നത് എന്നാൽ ചില കാര്യങ്ങൾ ചില പ്രധാനപ്പെട്ട സെറ്റിംഗ്സുകൾ നമ്മൾ നിർബന്ധമായിട്ടും ഫിൽ പ്ലേ സ്റ്റോറിൽ ചെയ്തു വെക്കണം അതെന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ ഈ പരിശോധിക്കുന്നത് അതിനു മുമ്പ് നിങ്ങളെന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ പേരിന് തൊട്ടതായി കാണുന്ന ആ ചുവന്ന ലെറ്റർ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ആ ബെൽ സിമ്പിൾ കൂടി ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പ് വരുത്തുക ഈ ചാനലിൽ നിന്ന് അപ്ഡേറ്റ് ആകുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അതിന് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ മേലെ വലത് ഭാഗത്ത് ഇടത് ഭാഗത്തായിട്ട് മെനു ബാറുണ്ട് മെനു ബാർ എടുക്കുക മെനു ബാർ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ പ്ലേ പ്രൊട്ടക്റ്റ് അതൊന്ന് എനേബിൾ ചെയ്തു തരാം പ്ലേ പ്രൊട്ടക്റ്റ് എന്ന ഭാഗം ഇവിടെ താഴെയായിട്ട് ഈ കാണാം സ്കാൻ ഡിവൈസ് ഫോർ സെക്യൂരിറ്റി ത്രെഡ്സും അതുപോലെ ഇംപ്രൂവ് ഹാമ്പുൾ ആപ്പ് ഡിറ്റക്ഷനും ഇതിന് രണ്ടും നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത ഏതെങ്കിലും ആപ്ലിക്കേഷൻസിൽ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ ആയിട്ടുള്ള എന്തെങ്കിലും വൈറസുകൾ ഉണ്ടെങ്കിൽ മലവെയറുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ സ്കാൻ ചെയ്ത് നമ്മുടെ ഫോണിന് ഒരു സെക്യൂരിറ്റി ഡിറ്റക്ഷൻ കൊടുക്കുന്ന വേണ്ടിയിട്ടാണ് ഇത് എനേബിൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന ഡൗൺലോഡ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻസിൽ എന്തെങ്കിലും ആയിട്ടുള്ള ഹാംഫുള്ളായിട്ടുള്ളൊരിതുണ്ടെങ്കിൽ അത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അറിയിപ്പ് തരും നോട്ടിഫിക്കേഷൻ തരും അത് ഉദാഹരണം ഞാനത് ഒന്ന് കാണിക്കുക ഞാനൊരു ആപ്ലിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇവിടെ താഴെ കാണിക്കും വെരിഫൈഡ് മേ ബൈ പ്ലേ പ്രൊട്ടക്ട് പ്ലേ അതായത് സ്കാൻ ചെയ്ത് ഈ അതിൽ പ്രശ്നമായിട്ടുള്ള ഹാമഫുൾ ആയിട്ടുള്ള ഒന്നുമില്ല എന്ന് ഇത് അവർ വെരിഫൈ ചെയ്തതിന് ശേഷമാണ് ലോഞ്ച് ചെയ്തത് അതുപോലെ നമ്മൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഡിഫാൾട്ടായിട്ട് ഇത് നമ്മുടെ ഫോണിൽ ഉണ്ടാവുക ഓട്ടോ അപ്ഡേറ്റ് ഓരോ ആപ്ലിക്കേഷനും അപ്ഡേറ്റ് വരുമ്പോൾ അത് ഡിഫാൾട്ടായിട്ട് ഉണ്ടാവുക ഓട്ടോ അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റ് വരുമ്പോൾ തനിയോ അപ്ഡേറ്റ് ആകും അങ്ങനെ ആവുമ്പോൾ ഈ കുറഞ്ഞ നെറ്റിലൊക്കെ മൊബൈൽ നെറ്റിലൊക്കെ കുറഞ്ഞ നെറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറുമ്പോൾ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസൊക്കെ വെറുതെ അപ്ഡേറ്റ് ആകും അതിന് നമുക്കിവിടെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം അപ്ഡേറ്റ് ചെയ്യുന്ന ഡു നോട്ട് ഓട്ടോ അപ്ഡേറ്റ് അല്ലെങ്കിൽ ഓട്ടോ അപ്ഡേറ്റ് ആപ്പ് എനി ടൈം ഡാറ്റ അങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അതിൽ നിങ്ങളെ നെറ്റിൻ്റെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ഏതാണോ അത് എനേബിൾ ചെയ്തിടുക ടിക്ക് ചെയ്തിരുക അതുപോലെ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് നമ്മുടെ ഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് വരും അത് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഏഡ് ഐക്കൺ ടു ഹോം സ്ക്രീൻ എന്ന ഭാഗത്ത് ഇവിടെ ടിക്ക് മാർക്ക് ഓൾറെഡി ഡിഫാൾട്ടായിട്ട് ഉണ്ടാവും അതൊന്ന് ടിക്ക് മാർക്ക് കൊയ്വാക്കിയിടുക അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഷോർട്ട് കട്ട് ഹോം സ്ക്രീനിലേക്ക് വരില്ല അത് ആപ്ലിക്കേഷൻ മെനുവിൽ മാത്രമേ ഉണ്ടാവും പിന്നെ ക്ലിയർ ലോക്കൽ ഹിസ്റ്ററി എന്നൊരു മൂന്നാമത്തെ മത്തെ ഓപ്ഷൻ ഉണ്ട് അത് കുറച്ചൊന്ന് സൂം ചെയ്യുക ഈ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിയർ ലോക്കൽ ഹിസ്റ്ററി എന്ന ഓപ്ഷനിൽ നമുക്ക് ഇതുവരെ നമ്മൾ സെർച്ച് ചെയ്ത അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത ആപ്ലിക്കേഷൻ്റെതൊക്കെയാണ് എന്ന ആ സെർച്ച് ഹിസ്റ്ററി നമുക്ക് നമുക്കവിടുന്ന് ക്ലിയർ ചെയ്യാം പിന്നെ ഏറ്റവും തായായിട്ടുള്ള തായല്ല ഇവിടെ യൂസർ കൺട്രോൾ എന്നൊരു ഭാഗമുണ്ട് അത് ഇവിടെ പേരൻ്റൽ കൺട്രോൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് വീട്ടിൽ നിന്ന് ചിലപ്പോൾ കുട്ടികളൊക്കെ ഫോണെടുത്ത് കളിക്കുകയും അതുപോലെ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ ഒക്കെ അവർ ഡൗൺലോഡ് ചെയ്യുകയൊക്കെ ചെയ്യും അത് അപ്പോൾ നമുക്ക് കുട്ടികളുടെ ഏജിനനുസരിച്ച് ഏത് ഏജിലുള്ള ഉള്ള രീതിയിൽ അതായത് ആറ് വയസ്സായ കുട്ടിക്ക് സൂറ്റബിൾ ആയിട്ടുള്ള ഗെയിമുകൾ അല്ലെങ്കിൽ പഠനാവശ്യത്തിനുള്ള ആപ്സുകൾ അല്ലെങ്കിൽ പത്ത് വയസ്സിലെ പന്ത്രണ്ട് വയസ്സിലെ ആവശ്യത്തിനുള്ള പഠനാവശ്യത്തിനുള്ള അങ്ങനത്തെ ആപ്സ് മാത്രം ഡൗൺലോഡ് ചെയ്യുന്ന വിസിബിൾ ആകുന്ന രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് വെക്കാം അതിന് ഇതൊന്ന് എനേബിൾ ചെയ്ത് ഈ ബട്ടൺ എനേബിൾ ചെയ്ത് അവിടെ ഒരു പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് കൺഫേം ചെയ്ത് രണ്ടാമത് എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് എനേബിൾ ആവും എനേബിൾ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ടാമത്തെ തായ ഏത് പ്രായക്കാർക്കാണോ അത് ആ രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം ഇപ്പോൾ പതിനാറ് വയസ്സ് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സ് ഏഴ് വയസ്സ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്നെ വിളിക്കൊടുത്താൽ മതി അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പ്ലേ സ്റ്റോറിൽ നിർബന്ധമായിട്ടും ചെയ്തു വെക്കുക ഇങ്ങനത്തെ സെറ്റിങ്സുകൾ അപ്പം പ്ലേ സ്റ്റോറിനെ പറ്റിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് നിർബന്ധമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക താങ്ക് യു സോ മച്ച്